हलो फ्रेंड्स इट्स मी नफल गैराट डेस्टिनेशन वीडियो स्वागत इन लोकेशन एवड़ा नाटिल यु एल ओमान युए अगत ओमाना मद इन वरान पासपोर्टो वीसो वे नमुक वी डयरक्ट वरा अब फामि और कल ना बैकल का आलमर मूं वाली आलमर और फाम चुट नोक ना पचप और वलिए फाम आ फामि और स्थल ई का ना नाटे ओर्मिप्त कलर आलमर अब तर आलता नाटिल पर आल सैटो पोली वाइब नियाज़ मुनीस आंटे मरतम कैर वाह യുഎ യുടെ അകത്തുള്ള ഒമാന്റെ സ്ഥലമായ മദഹയിലേക്ക് വരാൻ പാസ്പോർട്ടോ വിസയോ ഒന്നും തന്നെ ആവശ്യമില്ല. കോസുക്കാൻ വഴി വന്ന് ഒരു വലിയ ഫാമിന്റെ ഉള്ളിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡെസ്റ്റിനേഷൻ. ദേ ഇതുപോലെ വലിയ ആട്ടിൻകൂട്ടത്തിന്റെ അടുത്തായി വണ്ടി നിർത്തി ഞങ്ങൾ നേരെ ഫാമിലേക്ക് കയറി. അവിടെ ഫാമിലെ പണിക്കാരും അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. പലതരം മരങ്ങളും കൃഷികളും നിറഞ്ഞ വയലൂടെയായിരുന്നു ആ രാവിലെയുള്ള നടത്തം. നാരങ്ങയും മാവും ഈന്തപ്പഴവും എല്ലാം ഇതിൽ പെടുന്നു. ചിലതൊക്കെ കായ്ച്ചിരിപ്പുണ്ട് കേട്ടോ. നാരങ്ങയൊക്കെ ഒരുപാട് നല്ല വലിപ്പമുള്ള നാരങ്ങളൊക്കെ അവിടെ കാണാൻ വരുന്നു. അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞതുകൊണ്ട് ഈത്തപ്പഴ മരത്തിലൊന്നും ഈത്തപ്പഴം കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല. കൃഷി ആവശ്യത്തിന് വേണ്ടി സംഭരിച്ച് വെച്ച വെള്ളക്കെട്ടുകളൊന്നും അവിടെ കാണാം. ഇതിനുള്ളത്തെ പണിക്കാരായിരിക്കും ചെറിയ സ്കൂട്ടർമേൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആ ഫ്രണ്ട്സ് നമ്മൾ തേടി വന്ന ആൽമരം ഇതേ എത്തിയിട്ടുണ്ട്. നമ്മളെ മുകളിൽ കാണുന്നത് ഒരു ഫാമിലി ഉണ്ട് അവിടെ. ആ ഇതുവരെ വണ്ടി വരുന്നുണ്ട് അല്ലേ. ഇതാണ് നമ്മൾ വന്ന സ്ഥലം. അയ്യോ ഒരു ഒമാന് വണ്ടി പോകുന്നു അല്ലേ. ഒരു ഒമാൻകാര് ഇവിടെ വണ്ടി വരും. ഇതുവരെ വണ്ടി വരും. ഞങ്ങള് സത്യത്തിൽ വണ്ടി റോട്ടിൽ നിർത്തിയിട്ട് ആ ഫാം ഒന്ന് ചുറ്റി കറങ്ങുന്ന രീതിയിൽ ആട്ടുംകൂട്ടൊക്കെ കണ്ടില്ലേ, അവിടുന്ന് വണ്ടി നിർത്തിക്കാണ്ട് ഇറങ്ങി വന്നതാണ്. ഞങ്ങൾ വന്നപ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് കണ്ടു. അത് കഴിഞ്ഞിടത്തെ അത് ദുബായ് വണ്ടിയാണ്. ഇത് ഒമാൻ വണ്ടികളൊക്കെ ഇവിടെ പോകുന്നുണ്ട്. നിയാസ്കാ നമ്മളെ നിയാസ് ഭായ് ഇതാവണു. എങ്ങനെയുണ്ട് നമ്മളെ ഈ സ്ഥലം ആൽമരത്തിന്റെ? നല്ല തണുപ്പുണ്ട് മുനീസ്. അതെ നമ്മുടെ നാട്ടിലത്തെ ആൽത്തറ അല്ലേ. ഒരു മൂന്ന് ആൽമരം ഒരു ഫാമിന്റെ നടുവിലാണിത്. അതാണ് ഒരു ചുറ്റും പച്ചപ്പും കണ്ടില്ലേ. ആ വാഴത്തോട്ടം ഉണ്ട്, ഒരുപാട് മാവുണ്ട്, പിന്നെ ഈത്തപ്പഴത്തിന്റെ അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു സെൻറ്ററിൽ ഒരു മൂന്ന് വലിയൊരു ആൽമരം. സെറ്റ് ഏരിയ കേട്ടോ. കിളികളുടെ ശബ്ദം ഓ. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ വലിയ ആളോ അരവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഒരുപാട് നേരങ്ങൾ ചെലവഴിച്ച് ആൽമരത്തിൽ തൂങ്ങി ആടിയും ഫോട്ടോ എടുത്തും അങ്ങനെ ഒരു രണ്ട് മണിക്കൂറിലേറെ ഞങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയത്.
മരത്തിന്മേലൊക്കെ അതെ കുറേ ആൾക്കാർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കല്ലേറ്റ് വരുതിക്കാണ്ട്. നമ്മൾ മലയാളികളായിരിക്കും, അത് അതൊരു സംശയമില്ല. നമ്മളെങ്ങനെ ചെയ്യുള്ളൂ. ഒരുപാട് പേര് അവർ വന്ന വർഷം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2005 മുതൽ 2020 വരെ ഉണ്ട് ഇമ്മ കാണുന്നത്. അപ്പം അന്ന് 2005 വന്ന ആൾക്കാരെ എഴുതി വെച്ചതാ. ഇതേ കണ്ടില്ലേ മൂപ്പൻ എങ്ങനെയുണ്ട്? ഇതൊന്നും നമ്മളല്ലാതെ എഴുതൂല. പേരുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവുക നമ്മളെ മലയാളികളുടെ പേരായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരുപാട് സുന്ദര കാഴ്ചകളും കൂടി അനുഭവങ്ങളാക്കി ഒമാൻ്റെ പച്ചപ്പ് നിറഞ്ഞ മണ്ണിൽ നിന്ന് ഞങ്ങൾ യുഎഇയിലേക്ക് തിരിച്ചു. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് യുഎഇയിൽ തന്നെ ഓപ്പൺ ആക്കി ഒമാനിലേക്ക് പ്രവേശിക്കുക. കാരണം ഒമാനിലെ റോമിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡാറ്റ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഒരു വർക്കറാണ്, നമ്മളിത് ഇങ്ങനെ കഴിഞ്ഞ് ഇറങ്ങുക. മൂപ്പരോട് കയറാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ കയറിയത്. ശുക്രിയ ഭായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനുമായി ഉടൻ വരാം. ബൈ ബൈ.